ജർമ്മനിയിലെ ഒരു വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു റോഡാണ്. ഹോട്ടൽ ഗാസ്റ്റോഫ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊച്ചു. ഞാൻ അമ്മു. ഞങ്ങളുടെ പുതിയൊരു റൈഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് റൈഡാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് തിരിച്ച് ഇന്ന് നമ്മൾ ബാഡൻ വ്യൂട്ടൻബർഗ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റേൺ ജർമ്മൻ സംസ്ഥാനത്തുള്ള ബാഡ് റിപ്പോൾസാഹു എന്ന് പറയുന്ന സ്ഥലം വരെയാണ് നമ്മൾക്ക് ഇന്ന് എത്തേണ്ടത്. ഏകദേശം 250 കിലോമീറ്ററാണ് നമ്മളുടെ ഇന്നത്തെ റൈഡ്. നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അത്യാവശ്യം വൈകിയല്ലേ? അത് കാരണം നമുക്കിന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാഡ് റിപ്പോൾസാഹുവിൽ എത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ഏതായാലും റോഡെല്ലാം കീടില്ലാന്ന് റോഡാണ് കേട്ടോ. വളരെ സ്മൂത്താണ്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ റൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ആദ്യത്തെ കുറേ സ്ട്രെച്ച് റൈഡ് ചെയ്യുക. ബിക്കോസ് ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രീസിൽ റൈഡ് ചെയ്തുള്ള എക്സ്പീരിയൻസ് അധികമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അമ്മു, നിഞ്ച 1000 എങ്ങനെയുണ്ട് പില്ലിയൻ സീറ്റ്? മൊത്തത്തിൽ കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മൾ ട്രാൻഫിലൊക്കെ ഒരുപാട് യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് കുറച്ചും കൂടി ഒരു പരപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ സാഡിൽ ബാഗൊക്കെ വെച്ച് കഴിയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ അങ്ങ് ടൈറ്റായിട്ട് ഇരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് അനങ്ങില്ല. അപ്പോൾ നമ്മൾ രണ്ടിലും ഏതാണ്ട് ഒരുപോലെ കംഫർട്ടബിൾ തന്നെയാണ്. രണ്ട് സൈഡിലും പാടം പോലെ ഇങ്ങനെ രണ്ട് സൈഡിലും പിന്നെ കുറച്ച് കാടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിപൊളി വ്യൂ ആണ്. നമ്മൾ നോക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് രണ്ട് സൈഡിലും. B500 അതായത് ജർമ്മനിയിലെ ഒരു വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു റോഡാണ് ബ്ലാക്ക് ഫോറസ്റ്റ് റൈഡ്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് റൈഡ് നമ്മൾ തുടങ്ങുന്നത് ബാഡൻ ബാഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബാഡൻ ബാഡനിൽ തുടങ്ങി ഫ്രൈബോർട്ടിൽ അവസാനിപ്പിക്കുന്നതാണ് പരമ്പരാഗതമായിട്ടുള്ള ഈ റൈഡിൻ്റെ ഒരു രീതി. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. രണ്ടു വശത്തും പുരാതനമായ ജർമ്മൻ അല്ലെങ്കിൽ യൂറോപ്യൻ ശൈലിയിലുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങുകളും ഓട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എല്ലാ ബിൽഡിങ്ങുകളുടെ ആകൃതി ഏകദേശം വളരെ യൂണിഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ജനവാസ കേന്ദ്രമായിട്ട് അടുത്തൊരു പെട്രോൾ പമ്പ് കാണുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പെട്രോൾ അടിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെ ജർമ്മനിയിൽ പെട്രോൾ അടിക്കുന്ന വേറെ രീതിയിലാണ്. നമ്മൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ. നമ്മൾ തന്നെ ഫ്യൂവൽ സ്റ്റേഷനിൽ കൊണ്ട് വെച്ച ശേഷം നമ്മൾ പമ്പിൽ നിന്ന് സ്വയം പെട്രോൾ നിറയ്ക്കണം. പെട്രോൾ നിറച്ചതിന് ശേഷം അവിടെ ഒരു നമ്പറുണ്ട്, നമ്മുടെ ഏത് പമ്പിലാണോ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ നേരെയുള്ള ഒരു നമ്പറുണ്ട്. ആ നമ്പർ നമ്മളകത്ത് പോയി പറയുമ്പോൾ എത്രയാണ് പൈസ അടയ്ക്കേണ്ടതെന്ന് അവർ പറയും. അത് നമ്മൾ അടയ്ക്കണം. 8:30 ഇതിൻ്റെ നമ്പർ 2. ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ അതൊക്കെ ബാക്കി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് പോയി പൈസ കൊടുക്കാം. എവിടെയാണ് പൈസ കൊടുക്കേണ്ടത്? ശരിക്കും വീതി കുറഞ്ഞ മലമ്പാതകളാണ്. മലമ്പാതകളിൽ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 cc 250 kg ബൈക്കും കൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണത്. ശരിക്കും നമുക്ക് ബൈക്കിനെ മാൻഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഒരു
മിഡിൽ വെയ്റ്റ് ബൈക്ക് ആയിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങോട്ട് പോയിട്ടില്ലേ. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും സ്വർഗഭൂമിയിൽ കൂടെ നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുന്ന അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. കിടിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി കിടിലൻ സ്ഥലം. ഫോറസ്റ്റ് മലനിരകൾക്കിടയിൽ കുന്നിൻ ചെരുവിലെ കുട്ടി കുട്ടി വീടുകളാണ് ഇവിടെ കാണുന്നത്. കൂടുതലും കാണാൻ ഡോമിനേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടിങ്ങനെ റോഡുകളൊക്കെ കയറിപ്പോയി അവിടെയൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഈ കോഴിക്കോട് പോലത്തെ വീടുകളാണ് കാണുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ച ഞാനൊന്ന് കാണിച്ചുതരാം. ഗ്ലാസ് വെൽഡ് എന്ന് പറയുന്ന തടാകത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് ചുറ്റുമുള്ള കാഴ്ച നിങ്ങളൊന്ന് കാണിക്കാം. ഉച്ചയെന്ന് പറയുന്നത് 1785 ജർമ്മനിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ചോക്ലേറ്റ് കമ്പനിയാണ്. അവരുടെ ഒരു മെമ്മറി പോലെ സൈഡിൽ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചെറിയൊരു പാലം ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന പൂക്കളൊക്കെ കാണാൻ അതിമനോഹരമാണ്. അരുവി, നമ്മൾ നേരത്തെ പറഞ്ഞ അരുവി ഒന്ന് വെള്ളച്ചാട്ടമായിട്ട് മാറുന്ന ഒരു സ്ഥലമാണത്. ഏഴര കിലോമീറ്ററാണ് നമുക്ക് ഗ്ലാസ് വെൽ തടാകത്തിലേക്കുള്ള ദൂരം. കാട് അത്യാവശ്യം നല്ല കലിപ്പാണ്, നല്ല കുത്തനെയാണ് അങ്ങോട്ടുള്ള ഒരു വഴി. ഇതല്ലോ സൈഡിലൊക്കെ തുടിച്ച് കഷ്ടപ്പെട്ടാണ് കയറി പോണത്. ശ്രദ്ധിച്ചു പറഞ്ഞു ഞാനൊരു വഴി കണ്ടുപിടിക്കാം. നീ അവിടെ നിൽക്കേ. അഞ്ഞൂറ് മീറ്ററും കൂടാണ് നമുക്കുള്ളത് ഗ്ലാസ് വെൽ ലേക്കിലേക്ക്. ഹലോ, പൈൻ മരങ്ങളുടെ ഒത്ത നടുക്കാണ് നമ്മുടെ ഗ്ലാസ് വെൽഡ് തടാകം ഉള്ളത്. നല്ല ചെറിയ ഒരു കാറ്റൊക്കെ ഉണ്ട്.
അവിടെ ഇവിടെയൊക്കെ മദാമാരും കുറച്ച് സായിപ്പന്മാരൊക്കെ വെള്ളത്തിൽ ചാടുകയും നീന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാനീയസ് ഒക്കെ അഴിച്ചു വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ B500 എൻജോയ് ചെയ്യാമല്ലോ. ടോം ടോമിൻ്റെ ഗോ എന്ന് പറയുന്ന ആപ്പാണ്, ടോം ടോം ഗോ ആ ആപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ മാപ്പ് അത്ര പോരാ ഇവിടെ കമ്പാരിറ്റീവ്ലി. നമ്മുടെ നാട്ടിൽ വെച്ച് ഗൂഗിൾ മാപ്പ് ഇവിടെ കിടിലും തന്നെയാണ്, പക്ഷേ അതിനേക്കാട്ടിലൊക്കെ സെറ്റപ്പാണ് നമ്മുടെ ഈ ടോം ടോം ഗോ എന്ന് പറയുന്ന ആപ്പ്. ഇതിൽ നമുക്ക് നമ്മൾ സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് വാർണിംഗ് ഒക്കെ കാണിക്കും. അതുപോലെ തന്നെ ലെയിൻ ട്രാഫിക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത് ഈ ആപ്പ് തന്നെയാണ്. തീർച്ചയായും ഇത് പെയ്ഡ് ആപ്പാണ്, പക്ഷേ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി തന്നെയാണ് ഇന്ന് രാവിലെയും. നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ട്രൈബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ കുക്കു ക്ലോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, തടി കൊണ്ടുണ്ടാക്കുന്ന മനോഹരമായ പുറത്തോട്ട് കിളിയൊക്കെ വന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ടൈപ്പ് ക്ലോക്കില്ലേ, ആ സംഗതി ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ള സ്ഥലമാണ് ട്രൈബർഗ്. ട്രൈബർഗിൽ ചെന്ന് അതെല്ലാം ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം അവിടുന്ന് നേരെ B500 ഫുള്ള് പൊളിച്ച് നമ്മൾ ഫ്രഞ്ച് സ്വിസ് ബോർഡറിലുള്ള ഒരു സിറ്റിയിലേക്കാണ് പോകുന്നത്. അതാണ് ഫ്രൈബർഗ്. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈബർഗിൽ പോകുന്നു, പിന്നെ അവിടുന്ന് B500 വഴി ഫ്രൈബർഗിൽ പോകുന്നു. കുക്കു ക്ലോക്ക് വിൽക്കുന്ന കടയാണിത്. അവിടെ തന്നെയാണ് അതിൻ്റെ കുറേ പണികളെല്ലാം നടക്കുന്നത്. അവിടെ ഈ മെക്കാനിക്കലായിട്ടുള്ള ഈ മരത്തിൻ്റെ ആനിമേഷൻ പോലുള്ള സാധനങ്ങളല്ലേ, ഈ പുറത്തോട്ട് കിളി വന്ന് പാട്ട് പാടുക അങ്ങനെയൊക്കെയുള്ള ക്ലോക്ക്സാണ് ഈ സംഭവം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒരു റോഡ് ബ്ലോക്ക് ആണെന്ന് തോന്നുന്നല്ലോ. അതെ, റോഡ് ബ്ലോക്ക് തന്നെ. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം കണ്ടല്ലേ, നമ്മുടെ നാട്ടിലെ പോലെ കുത്തിക്കയറ്റുന്ന പരിപാടി ഒന്നുമില്ല. അപ്പുറത്ത് എത്ര സ്ഥലമുണ്ട് എങ്കിൽ പോലും ആരും പോകത്തില്ല, ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതും ഗ്യാപ്പ് ഇട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അധികം വണ്ടികളില്ല എന്നുള്ളത് കൊണ്ടും അത് എളുപ്പമാണ്. B500 എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു ബി റോഡാണ്, അതായത് ഓട്ടോബാൻ അല്ല. അതുകൊണ്ട് എത്ര മനോഹരമായ റോഡാണെങ്കിലും എത്ര നല്ല ടെമോക്കെ ആണെങ്കിലും നമുക്ക് ഒരു പരിധി വിട്ട് സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി 100 കിലോമീറ്ററാണ്. എപ്പോഴും ഒന്നും 100 കിട്ടില്ല, പലപ്പോഴും അത് ആദ്യം 70 കുറയ്ക്കും, അല്ലെങ്കിൽ 80 കുറയ്ക്കും, പിന്നെ അത് സ്റ്റെപ്പ് വൈസ് ചെയ്ത് കുറച്ച് 40-30 എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ ജനവാസ കേന്ദ്രത്തിലോട്ട് എത്തുമ്പോൾ അവർ വീണ്ടും കുറയ്ക്കും. വീണ്ടും അത് ഗ്രാജുവലി 70 കൂട്ടുകയും 80 കൂട്ടുകയും പിന്നീട് 100 ചെയ്യും. അപ്പം പരമാവധി 100 കിലോമീറ്ററാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ എത്ര 143 ഹോഴ്സ് പവറുള്ള ബൈക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓർക്കേണ്ട ഒരു കാര്യമാണ്. വഴിയൊന്നും ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ, കിടുക്കാച്ചി വഴിയാണ്. അതുപോലെ തന്നെ ആ വളഞ്ഞ് പുളഞ്ഞുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നടുവുള്ള P500, നമ്മളെല്ലാവരും ബൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റൈഡിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തിരിക്കേണ്ട ഒരു റൈഡാണിത്. ഞാൻ എന്തായാലും ഈ റൈഡ് വീണ്ടും ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കിടു ലൊക്കേഷനാണല്ലോ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാലോ. ആ ബാക്ക്ഗ്രൗണ്ട് നോക്കാം അവിടെ. കൊള്ളാലോ, ഈ സ്ട്രീറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ മെഡിവൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. അതേപോലെ തന്നെ ഈ ഫ്ലാഗ് ഹാങ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഇപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ഫൈബോഗിൽ എത്തിയിട്ടുണ്ട്. ഫൈബോഗിൽ നിന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്ന കുറച്ച് നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ചു പോവാണ്. 1000-ലാണ് നമ്മൾ വന്നത്. രണ്ട് പേർക്കും ഒന്നിച്ച് യാത്ര ചെയ്യാൻ വളരെ സുഖപ്രദമായ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ബൈക്ക് തന്നെയാണ് നിഞ്ച 1000, അല്ലെങ്കിൽ Z 1000 SX എന്ന് പറയുന്ന മോഡൽ.
ആ ബൈക്കിൻ്റെ മുൻവശം. അപ്പോൾ അമ്മ ഇവിടെ ഗിയറൊക്കെ ഇട്ടിരിക്കുന്നു. അത് ആക്ഷൻ ക്യാമറ നമ്മളിവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ചാർജ് കഴിഞ്ഞു. അമ്മൂൻ്റെ ഹെൽമെറ്റാണ്, അത് K3 SV എന്ന് പറയുന്ന മോഡലാണ്. ഇത് ടൂറിംഗ് ഹെൽമെറ്റാണ്. ബ്ലാക്ക് ഫോറസ്റ്റും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക. അടുത്ത തവണ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ സൈനിങ് ഓഫ്, കൊച്ചു ആൻഡ് അമ്മ.